ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ മെസ്സേജ് അയച്ച എന്താണെന്ന് ചോദിച്ചാൽ, പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യണതൊന്നും അത്ര പ്രോത്സാഹനകരമല്ല എന്നൊക്കെ എനിക്ക് പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ എൻ്റെ ഗവൺമെൻറ് ജോലിയൊക്കെ ഒഴിവാക്കി. ഇപ്പോഴുള്ള ചില പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ജോലിയൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമായില്ലേ, ഞാനന്ന് ജോലി ഒഴിവാക്കിയത്, ഏതപ്പോൾ ഇതിൽ ശരി എന്നാണ് ഒരു സഹോദരി ചോദിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ, ആ ചോദ്യം ഇതിന് ഉത്തരം പറയേണ്ടത് അവരാണ്. കാരണം ജോലി ഉപേക്ഷിച്ച് കുടുംബത്തിൻ്റെ ഭാഗമായി ചേർന്ന് 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പം ചിന്തിക്കുമ്പോൾ ജോലി ഒഴിവാക്കിയത് നന്നായി എന്നാ തോന്നണത്, നന്നായില്ല എന്നാ തോന്നണത്? അതിന് ഉത്തരം അവരല്ലേ പറയേണ്ടത്? എനിക്ക് ജോലി ഉണ്ടായാലാണോ ജോലി ഇല്ലെങ്കിലാണോ എൻ്റെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാൻ പറ്റുക എന്ന് അവരാണ് പറയേണ്ടത്. അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കാൻ ഈ സമയത്ത് പറ്റി ജോലി ഉണ്ടെങ്കിൽ അത്ര പറ്റൂല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യണം? അതാണ് അതിൻ്റെ സൗകര്യമായ കാര്യം. അതുകൊണ്ട് നമ്മളാരും ജോലിക്കെതിരല്ല. ഒരു പെണ്ണ് ജോലി ചെയ്യുന്നതിന് ഒരു തകരാറുമില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മനുഷ്യനല്ലേ, മാക്കാനല്ലി റജുലിൻ കൽബൈനി ഫി ജൗഫിഹി, രണ്ടു ഹൃദയം ഒരു മനുഷ്യന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ എല്ലാം പാടെ ചിന്തിച്ച് കൊണ്ടുനടക്കാൻ പറ്റൂല. ഞാൻ പറയും, ഇപ്പം ഞങ്ങളെ കൂട്ടത്തിലൊക്കെ ഈ അധ്യാപികമാരുണ്ട്, ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ പറ്റി നമുക്കറിയാം. അവർക്ക് എന്തെങ്കിലും വീട്ടിൽ പ്രശ്നം വന്നാൽ പിന്നെ കോളേജിലെ പഠിപ്പിക്കലൊക്കെ കണക്കി കയറും. ഈ കോളേജിലെ പഠിപ്പിക്കലും പരീക്ഷയൊക്കെ പാടെ വന്നാലോ വീട്ടിലെ കാര്യം കണക്കി കയറും. ഇത് രണ്ടിലൊന്നും മുടങ്ങാതെ അതിൻ്റെ മനുഷ്യനാണെങ്കിൽ അങ്ങനെയാണുള്ളത്, രണ്ടും പാടെ ഒന്നിച്ച് കൊണ്ടുനടക്കുക എന്നുള്ളതിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ വന്നിട്ട് അവർ പറയും എന്താ വെച്ചാൽ, വീട്ടിൽ ഭയങ്കര തിരക്കും പ്രശ്നങ്ങളാണ്, അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുമെന്ന്. വീട്ടുകാരോട് പറയും, എന്താ എൻ്റെ കഥ, രാവിലെ പോയാൽ വൈകുന്നേരമല്ലേ വരുന്നത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുന്നത് എങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജോലി ചെയ്യുന്ന സ്ഥലത്തെ കാര്യവും നടക്കണില്ല, വീട്ടിലത്തെ കാര്യവും നടക്കണില്ല എന്നുള്ളതാണ് വരുന്നത്. എന്നാൽ ഇതൊക്കെ സമർത്ഥമായി രണ്ടും എല്ലാ നിലക്കും കൊണ്ടു നടക്കുന്നവരില്ല എന്ന് ഞാൻ പറയണില്ല, ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമുക്കതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇത് ഒന്നിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു പെണ്ണ് നിർവഹിക്കേണ്ട കാര്യം മറ്റാരെക്കൊണ്ടും നിർവഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാകും.